പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുടുംബ പ്രശ്നമോ ഒരു വ്യക്തിയുടെ പ്രശ്നമോ അല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ എല്ലാ സാമ്പത്തിക മേഖലയിലും ഒരു വലിയ ആഘാതം, അത് കൂട്ടമായി തിരിച്ചു വരുന്ന അവസ്ഥയാണെങ്കിൽ വലിയൊരു അപകടം കാണുമ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിന്റെ 1/6 പോപ്പുലേഷനുള്ള ഈ നാട് ഇതിന്റെ പൊട്ടൻഷ്യാലിറ്റി നമ്മുടെ രാജ്യം ഉപയോഗിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹി മലയാളികൾക്ക് അറിയാം. 2-3 ലക്ഷത്തോളം ആളുകൾ ഇവിടെ ജോലിയും മറ്റു കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ 100 കോടി നോർത്ത് ഇന്ത്യൻസ് പർച്ചേസിനും അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനൊക്കെ മെയിനായിട്ട് ആശ്രയിക്കുന്ന പല പട്ടണങ്ങളിൽ സെൻട്രൽ പട്ടണമാണ് ഡൽഹി. ഡൽഹിയിൽ താമസിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ബോംബെ പോലെ, ബാംഗ്ലൂർ പോലെ, ചെന്നൈ പോലെ മലയാളി സംരംഭകർ വളരെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഉദ്ഘാടകൻ എം പി, അതുപോലെ തന്നെ നമുക്ക് ഇന്നും പ്രചോദനം ഡൽഹിയിലെ സപ്പോർട്ടുമായിരുന്ന ഫോർമർ എം പി പി സി ജാപ്രസാദ്. ഞങ്ങൾ ഡൽഹിയിൽ വരുമ്പോൾ ഇവിടെ വേറെ മലയാളികളൊന്നും ഇല്ല. ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ്, അതുപോലെ അശോക സാറ്, ഒരു പക്ഷേ ഞങ്ങളൊക്കെ തുടക്കത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം അപരിചിതമായ ഒരു നാട്ടിൽ വരുമ്പോൾ ഒരു ആശയം നിർബന്ധമാണ്, എത്ര വലിയ അവസ്ഥയാണ്. അന്ന് ഞങ്ങൾക്ക് വലിയൊരു പ്രൊമോട്ടറായിരുന്നു ബഹുമാനപ്പെട്ട അശോക സാറ്, അതുപോലെ തന്നെ ആ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ, അവരൊക്കെ ഈ വേദിയിൽ തന്നെ ഉള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇന്നാണ് നേരിൽ കാണുന്നതെങ്കിലും ഇവിടെ വരുമ്പോഴേ പണിക്കർ ട്രാവൽസ് മലയാളികളെന്നാണെന്ന് പറയുമ്പോൾ ഒരു അഭിമാനം, ഒരു മലയാളികളുടെ ഒരു അഹങ്കാരമാണ് മറ്റൊരു മലയാളി സംരംഭത്തെ സ്വന്തമായി മനസ്സിലാക്കാനുള്ളത്. ഞങ്ങളെ ഡൽഹിയിലേക്ക് എത്താൻ സഹായിച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത്. കാരണം ഞങ്ങൾ മലപ്പുറത്തേക്കാണ്. ഞങ്ങൾ ഡൽഹിയിൽ വരാനുണ്ടായ ഒരു ബേസിക് കാരണം, ഡൽഹിയിലേക്ക് വരുന്ന ട്രെയിൻ യാത്രയിൽ മറ്റൊരു മലയാളി, അയാൾ യാതൊരു രീതിയിലും ഞങ്ങളെ കോളേജ് മേറ്റ് അല്ല, ക്ലാസ് മേറ്റ് അല്ല, അല്ലെങ്കിൽ ഒരു പരിചയവുമില്ല, ഒരു ട്രെയിൻ മേറ്റ് എന്ന് പറയാം, ഒരു ഫാമിലി ആയിട്ട് മുന്നിലിരിക്കും, ജോബേട്ട് എന്ന് പറയും നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ഒരു രീതിയിലും ബന്ധമില്ല, മലയാളം എന്നുള്ളതല്ലാതെ കുടുംബ ബന്ധമില്ല, അല്ലെങ്കിൽ മതബന്ധമില്ല, അല്ലെങ്കിൽ ഇതൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ ക്ഷണിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ പർച്ചേസിന് വരിക, നിങ്ങൾ വെറുതെ റൂമൊന്നും എടുക്കണ്ട, എനിക്ക് ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ താമസിക്കാം, നിങ്ങൾ മയപ്പാൽപൂർ അയാളുടെ വീട്ടിൽ പോയി താമസിച്ചു. ആ സ്നേഹത്തിന്റെ പേര് അദ്ദേഹം ഞങ്ങൾ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ നല്ലൊരു മൊബൈൽ ടെക്നോളജി ഷോപ്പൊന്നും ഈ ഡൽഹിയിലില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഒരു ആശയം. പിന്നീട് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു, ഞങ്ങളിവിടെ വന്നു, ഞങ്ങളുടെ സ്റ്റാഫിന് താമസിക്കാനുള്ള സൗകര്യം ഇതൊക്കെ, ഇതൊന്നും എന്തെങ്കിലും ഒരു താല്പര്യത്തിന്റെ പുറത്തൊന്നുമല്ല. അദ്ദേഹം ഇവിടെ വന്ന് സ്റ്റാഫിന് തിരിച്ചു പോകാൻ ആഗ്രഹം, കാരണം ആദ്യം മലയാളി ഇവിടെ വന്നാലേ ഇവിടുത്തെ തണുപ്പും ചൂടും, ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് റോഡ് സ്ട്രീറ്റും ഒക്കെ കമ്പയറിംഗ് ടു ഗൾഫ്, ഗൾഫ് ആണെന്നുള്ള മലയാളികളുടെ ആദ്യത്തെ അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടാത്തൊരവസ്ഥ, ഇവിടെ എന്തെങ്കിലും വരണം, സാധനം വാങ്ങണം, തിരിച്ചു നാട്ടിൽ കൊണ്ടേ വിൽക്കണം, ഇവിടെ എന്തെങ്കിലും തുടങ്ങണം എന്ന് ആലോചിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഫാദർ ബോംബെയിലെ ബിസിനസ്സായതുകൊണ്ടും ട്രാവൽ ഏജൻസി ഫീൽഡിൽ വർക്ക് ചെയ്തു വന്നു, മുമ്പ് സി എച്ച് എം അതുപോലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പശുവിൽ നിന്ന് പാല് കറക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടാവില്ല, ഗൾഫ് അതാണ്, ഒരു താൽക്കാലികമാണ്. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അടുത്തൊരു 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ ഫ്രീ മോട്ടോർ ഇൻഡസ്ട്രി നമ്മൾ സ്വപ്നം കാണുക. ഇന്ത്യ മാത്രമല്ല, 2040 മുതൽ ചൈന അങ്ങനെയാണ്. അപ്പൊ ക്രൂഡ് ഓയിൽ ലോകത്ത് ആവശ്യമില്ലാത്ത സാധനമായാൽ ഗൾഫ് കൺട്രീസ് സ്വാഭാവികമായിട്ടും ഇപ്പോഴേ അതിന് വില കുറഞ്ഞപ്പോഴേ അവർ പല ഇതാകാത്ത പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നതാണ് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റാതെ പൊട്ടാഷ്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളുടെ രാജ്യം ധാരാളം വിഭവം മനുഷ്യവിഭവശേഷിയുണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബയേഴ്സ് ആയിട്ട് നമ്മുടെ രാജ്യം തന്നെ ഉണ്ട്. മലയാളികളാണെങ്കിൽ അവർ ആൾവേസ് അപ്ഡേറ്റഡ് ആണ്, ഇന്നോവേറ്റീവ് ആണ്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ടാസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണ്. കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഒരു ഗവൺമെന്റ്, വിദേശ ഗവൺമെന്റ് ഇത്ര കോടി തരാന്ന് പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രളയം വന്നിട്ടുണ്ട്, അവരത് ഓപ്പറേറ്റിട്ടില്ല. ദുബായ് അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് എനിക്കറിയില്ല, എന്തായാലും ശരി, അത് പറയാനുള്ള അവരുടെ പ്രചോദനം ദുബായിയെ ദുബായിയാക്കിയ മലയാളികളാണ്. മറ്റ് രാജ്യങ്ങളിൽ കൊടുത്ത ആ പ്രവാസികളുടെ ആ അധ്വാനം, അതില് പെട്ടിക്കട മുതൽ സ്റ്റാർ ഹോട്ടലോ സൂപ്പർ മാർക്കറ്റ് മുതൽ ഹൈപ്പർ മാർക്കറ്റോ തുടങ്ങിയ കപ്പാസിറ്റിയുള്ള ആൾക്കാരുണ്ട്. അവരിപ്പോ ലക്ഷ്യമാക്കുന്നത് ഫാറീസിലേക്കും അതല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കും ഒക്കെ. അപ്പൊ ഞങ്ങൾ അവരോട് ഒരു ബഹളം വെക്കാറ്, നിങ്ങൾ അങ്ങനെ ടെൻഷൻ ഒന്നും ആവണ്ട,
നമ്മൾക്ക് വന്ന് വളരാൻ പറ്റും. ഇന്നിവിടെ ഞങ്ങൾ കുറച്ച് ആളുകളെ അവരുടെ എക്സ്പീരിയൻസിന്റെ പേരിൽ ബഹുമാനിക്കുന്നുണ്ട്. ഓൺലി ഫോർ സാമ്പിൾസ്, കാരണം പല ആളുകൾ ഇന്നിവിടെ എത്തിയ വിദേശത്തുനിന്ന് നേരിട്ട് ഇന്നിവിടെ എത്തിയ ആൾക്കാർ വലിയ ആദ്യമായിട്ട് അവർ കാണുക. 20 കൊല്ലം 30 കൊല്ലമായി അവർ വിദേശയാത്ര നടത്തുന്നു, ഒരു തവണ പോലും ഡൽഹി കണ്ടിട്ടില്ല. അതേപോലെ കേരളത്തിൽ നിന്ന് ഏകദേശം 40 ബിസിനസ്സുകാർ ഇവിടെ വന്നിട്ടുണ്ട്. 3 സെഗ്മെന്റാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ക്ഷണിച്ചിട്ടുള്ളവരെയാണ്, ഒന്ന് ഗൾഫ് പ്രവാസികൾ, ഒന്ന് നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, പ്ലസ് ഇവിടെയുള്ള സ്റ്റുഡൻസ്, ഇവിടെയുള്ള ഡൽഹി മലയാളികൾ. 3 കൂട്ടരോട് 3 സന്ദേശമാണ് പറയാറുള്ളത്. ഒന്ന്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാൽ ഐഡിയലാവേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും കേരളത്തിൽ, എല്ലാവരും സ്വത്തിൽ, ഒരാൾ ചെയ്യുന്നതിന് ചെയ്യാം. ഇത് മാറി നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾക്ക് വിവിധ അവസരങ്ങളുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് അവർക്കുള്ളതാണ്. ഇവിടെ നിൽക്കുന്ന വിദേശ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന മലയാളികളോട് പറയാനുള്ളത്, നിങ്ങളുടെ സഹായം ഇനി വേണ്ടത്. വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്യാൻ ഇവിടെ ഒരുപാട് സംഘടനകൾ ഉണ്ടായപ്പോൾ 2002 ഒരു 100-ൽ താഴെ മലയാളി വിദ്യാർത്ഥികളാണ് ഇവിടെ PhD വന്നിരുന്നെങ്കിൽ, ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ് ഈവൻ ഗേൾസ് ഉൾപ്പെടെ 1000-ക്കണക്കിന് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ വരാൻ തയ്യാറായി. ഒരു ഗാർഡിയൻഷിപ്പ് എന്ന പോലെ പ്രവാസികൾ ബാംഗ്ലൂരിൽ ചെന്നൈയൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കും. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചാൽ ഇപ്പോഴും ഒരു നല്ല പ്രൊഡക്റ്റ് ഇന്ത്യൻ മാനുഫാക്ചറിങ് ദുബായിൽ ആവശ്യമാണ്. ഞങ്ങൾ ടൂറിസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ആണ്, ദുബായിൽ പല രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരായാലും അവർ ചോദിക്കും, ഈസ് ദിസ് പ്രൊഡക്റ്റ് ഫ്രം ഇന്ത്യ? സത്യത്തിൽ ഇന്ത്യയിലെ എല്ലാ കമ്പനികളെയും ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടത് ലേറ്റസ്റ്റ് ടെക്നോളജി ടൂൾസ് ആണ്. ഇവിടെയുള്ള മാനുഫാക്ചറേഴ്സ് അവർ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ നിലവിലുള്ള മാനുഫാക്ചറിങ്ങിൽ. അവരിപ്പോഴും പഴയ ഓട്ടോമൊബൈലിന്റെ ടൂൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞത് ഇത്രയും ഡിമാൻഡ് ഉണ്ട്, മൊബൈൽ ഫോൺ ഹാൻഡ്സെറ്റ്സ് ഇത്ര ഉണ്ട്, ഇത് ഡൊമസ്റ്റിക്കലിന്റെ ഇത്ര ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഐ തിങ്ക് ദേ ആർ നോട്ട് റെഡി ടു അപ്ഗ്രേഡേഷൻ. അപ്പോൾ കേരളക്കാരായ നമ്മൾക്ക് ഇത്തരം മേഖലകളിൽ ഫാക്ടറി ലെവലിലായാലും കേരളത്തിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ച് ഡൽഹിയിൽ വിൽക്കുന്നവരാണ്. ഞങ്ങളുടെ ലിമിറ്റേഷൻ എത്ര ഉണ്ട്, അവിടെ ലേബർ കോസ്റ്റ് കൂടുതലാണ്, അവിടെ ഇങ്ങോട്ട് എത്തിക്കൽ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് വേണം കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യാൻ. പക്ഷെ അത്തരം മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇവിടെ തുടങ്ങാൻ പറ്റും. ഇവിടെ നല്ല ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ശുദ്ധമായ വെളിച്ചെണ്ണ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ പറ്റുമോ? അത് ശുദ്ധമാണ്, വെളിച്ചെണ്ണ തന്നെയാണെന്ന് ഉറപ്പാണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിലും മലയാളി സെഗ്മെന്റിന് അത് വാങ്ങാൻ തയ്യാറാണ്. ഇപ്പോ ഫ്രഷ് മീൻ കിട്ടിയപ്പോ നമ്മളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ, നെറ്റില് മീൻ വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആകത്തുക, ഇവിടെ നിൽക്കുന്ന മലയാളികളോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ഡൽഹി മാത്രമല്ല, ഹരിയാന, പഞ്ചാബ് ഉൾപ്പെടെ നമ്മളൊരു ചെറിയ സഹായം നമ്മുടെ നാട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവാം. അവർക്കൊരു സേഫ്റ്റി ഫീലിംഗ്, നിങ്ങൾക്കൊരു വാഹനം ഇവിടെ ഉണ്ട്, എത്ര വർഷം അവരിവിടെ വന്നാൽ പേയ്മെന്റ് ഒക്കെ അവർ കൊടുത്തു, അവർക്കൊരു സേഫ് അക്കോമഡേഷൻ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെങ്കിൽ തുടക്കത്തിൽ അവരൊന്ന് കൺസൾട്ടൻസി ആയിട്ടായാലും, അവരൊന്ന് ലിസണിങ് ആയിട്ടാണെങ്കിലും, ഈ നാട്ടിലെ ലോക്കൽ മാർക്കറ്റായിട്ട് ഒരു ടൈപ്പ് മീഡിയേറ്റർ ആയിട്ടാണെങ്കിലും നമ്മൾ സഹായിക്കാൻ തയ്യാറായാൽ, ലക്ഷക്കണക്കിന് ആളുകൾ മടങ്ങി വരുമ്പോൾ അതിൽ 10,000 എങ്കിലും ഓരോ സിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ എല്ലാ സിറ്റിയിലും മലയാളികളുണ്ട്, നമുക്ക് ഈ ഒരു പുനരുദ്ധാരണം എന്നുള്ളത് ഒരു സൊല്യൂഷനാണ്. ഇതൊരു പൂർണ്ണമായ സൊല്യൂഷനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻഡം എന്ന പേരിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു, വിദ്യാർത്ഥികളെ എന്റർപ്രീനിയേഴ്സ് ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചെങ്കിൽ, തിരിച്ചു വരുന്ന പ്രവാസികൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവില്ലെങ്കിലും വലിയ ഐഡിയകളും എക്സ്പീരിയൻസും ഉള്ളവരുണ്ട്, അവരെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യലിനെ ഉപയോഗപ്പെടുത്തണം. അതിന് പ്രവാസ ലോകത്തുള്ള മലയാളികൾ, ഇവിടെയുള്ള മലയാളികളും കേരളത്തിലെ മലയാളികളും ഒന്നിച്ച് വിചാരിച്ചാൽ ഒരു പ്ലാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ബിസിനസ് നടത്തുന്ന ഒരു എക്സാമ്പിൾ, നമ്മുടെ പഞ്ചാബിലുള്ള ആളുകളെ പോലെ, ഗുജറാത്തിലുള്ള ആളുകളെ പോലെ, എല്ലാ സ്റ്റേറ്റിലും അവരധികം ഉള്ളത് എന്റർപ്രീനിയേഴ്സ് ആയിട്ടാണ്, എംപ്ലോയ്മെന്റിലല്ല നമ്മൾ കേരളക്കാരെപ്പോൾ. അതുകൊണ്ടൊരു എന്റർപ്രീനിയർഷിപ്പ് കൾച്ചർ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വിഷൻ പബ്ലിക്കിന്റെ മുമ്പിൽ, രാജ്യത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നാണ് ഇന്ന് ഈ എൻഡം എന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ വിവരണം ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കരയിലൂടെ വിമാനം കടന്നു 3000 കിലോമീറ്റർ ഏകദേശം ട്രെയിനിൽ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കാണിക്കുക, അതുപോലെ കടലിലൂടെ കടന്നു വന്ന എല്ലാവരോടും വളരെ ആത്മാർത്ഥതയുടെ ഭാഷയിൽ അതിന്റെ സെഷനായിട്ടാണ് ഈ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ഈ സെഷനിൽ പ്രധാനമായിട്ടും നമ്മുടെ മുന്നിലുള്ളത് വിദേശത്തു നിന്നും കേരളത്തിൽ നിന്നും വന്ന ആളുകളാണ്.
അതേപോലെ നെക്സ്റ്റ് സെഷനില് 6 മണി മുതലുള്ള സെഷനിൽ ഡൽഹിയിലുള്ള വിവിധ എല്ലാ മലയാളി അസോസിയേഷന്റെ പ്രതിനിധികളെയും മറ്റുള്ളവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരോടും എൻഡം എന്നുള്ള ഈ ഒരു മെസ്സേജ് നോട്ട് ഫ്രം ബ്രിട്ടോ, ഇത് നമ്മുടെ ഓരോ മലയാളിക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനും ആവശ്യമുള്ള സന്ദേശമാണ്. പ്രവാസികൾ തിരിച്ച് കൂട്ടമായി എത്തിയാൽ അത് കേരളത്തെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ബാധിക്കാൻ, അത്രയും മാൻ പവർ വേസ്റ്റായി പോവാതെ അവരുടെ ഈ നാടുകളുടെ പുരോഗതിക്ക്, ഓരോ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും തയ്യാറാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമുകൾ ഉള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു അവസരം അത് ഒരുക്കി തരാൻ ഇവിടെ ഒരുപാട് മലയാളി അസോസിയേഷനുകൾ, നിങ്ങൾ ആരോടെ കെടിയമ്മ ആവട്ടെ, NCC ആവട്ടെ, അതുപോലെയുള്ള ഓരോ ഇവിടെ നമ്മളുടെ ഇവിടെ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ എത്താത്തത് കൊണ്ട് വീഡിയോ തന്നിട്ടുള്ള എല്ലാവരും ഈ ഒരു മാറ്റർ പറയുമ്പോൾ ദിസ് ഇസ് ദി നീഡ് ഓഫ് ദി ടൈം എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഏതായാലും അത് ഏറ്റെടുത്ത് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു.